ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ തൊഴിൽ വാർത്തയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകത്തിൻ്റെ പേരെന്താണ് ഒഡീസിയസ് എന്നാണ് ഒഡീസിയസ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തരിച്ച ഫാലി നരിമാൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും ഫാലി എസ് നരിമാൻ എന്നാണ് പേര് ഫാലി എസ് നരിമാൻ എന്നത് നിയമജ്ഞനും അതുപോലെ ഭരണഘടനാ വിദഗ്ധനും ആണ് ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് അത് നൂറ് ശതമാനമാണ് ബഹിരാകാശ മേഖലയിൽ വിദേശ നിക്ഷേപത്തിൻ്റെത് നൂറ് ശതമാനം കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടുത്തിടെ ക്യാബിനറ്റ് പദവി നൽകി ഈ ഉദ്യോഗസ്ഥൻ്റെ പേര് എന്താണ് ഡോക്ടർ കെ എം എബ്രഹാം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ക്യാബിനറ്റ് പദവി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ഡോക്ടർ കെ എം എബ്രഹാം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മുകാശ്മീരിൽ തുറന്നിട്ടു അതിൻ്റെ പേര് ടി ഫിഫ്റ്റി എന്നാണ് ടി ഫിഫ്റ്റി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത അത് ജമ്മുകാശ്മീരിലാണ് പേര് ടി ഫിഫ്റ്റി അടുത്തത് രാജ്യത്ത് ആകാശവാണി പരിപാടികൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തി അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അമീൻ സയാനി എന്നാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ളൊരു വ്യക്തിയാണ് അമീൻ സയാനി അമീൻ സയാനി ആകാശവാണി പരിപാടികൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് അമീൻ സയാനി കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആരാണ് ജോർജ് ടി എം ചാക്കോ ആണ് ജോർജ് ടി എം ചാക്കോ ജോർജ് ടി എം ചാക്കോ ആണ് കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായത് അടുത്തത് സാൻജിയിലെ ബുദ്ധസ്തൂപ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള സ്ത്രീബുദ്ധൻ്റെയും പ്രഥമശിഷ്യരായ അരഹത സരിപുത്ത അരഹത മഹാമൊഹലാന എന്നിവരുടെയും തിരുശേഷിപ്പുകൾ ഏത് രാജ്യത്താണ് തായ്ലാൻഡിലാണ് തായ്ലാൻഡ് ബുദ്ധസ്തൂപ സമുച്ചയത്തിലെ സ്ത്രീബുദ്ധൻ്റെയും പിന്നെ അരഹത സരിപുത്ത അരഹത മൊഹലാന എന്നിവയുടെയും തിരുശേഷിപ്പുകളൊക്കെ ഉള്ളത് തായ്ലാൻഡിലാണ് തായ്ലാൻഡ് അന്തരിച്ച വാഴേങ്കട വിജയൻ എൺപത്തി മൂന്ന് വയസ്സിൽ ഇത് ഏത് മേഖലയിലെ കലാകാരനാണ് കഥകളിയാണ് കഥകളി വാഴേങ്കട വിജയൻ കഥകളി വാഴേങ്കട വിജയൻ കഥകളി ആചാരനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്യാൻ അല്ലെങ്കിൽ ഫ്രാൻസ് ചലച്ചിത്രോത്സവത്തിലെ പിയർ ആൻജിനോട്രി ബ്യൂട്ട് പുരസ്കാരം ലഭിച്ചൊരു മലയാളിയാണ് സന്തോഷ് ശിവൻ ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ചലച്ചിത്രോത്സവത്തിലെ ആഞ്ചിനോട്രി ബ്യൂട്ട് പുരസ്കാരം കിട്ടിയതാണ് സന്തോഷ് ശിവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അന്തരിച്ച മുൻ ലോക്സഭാ സ്പീക്കറാണ് മനോഹർ ജോഷി എൺപത്തി ആറാമത്തെ വയസ്സിലാണ് അന്തരിയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മനോഹർ ജോഷി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അന്തരിച്ച മുൻ ലോക്സഭാ സ്പീക്കറാണ് മനോഹർ ജോഷി ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കൊൽക്കത്തയിൽ അന്തരിച്ച കൂടിയായ ചലച്ചിത്ര സംവിധായകൻ ആരാണ് കുമാർ സാനി കുമാർ സാനി എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ അന്തരിച്ച കുമാർ സാനി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധായകനും ആയിരുന്നു അധ്യാപക ഋത്തി ഘട്ടൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കൊൽക്കത്തയിൽ അന്തരിച്ച തിരക്കഥാകൃത്ത് കൂടിയായ ചലച്ചിത്ര സംവിധായകനാണ് കുമാർ സാനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏതു ഭാഷയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഹിന്ദിയിലാണ് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ വരുന്നത് ഹിന്ദിയിലാണ് ആണ് രണ്ടാം സ്ഥാനത്ത് അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായിട്ടുള്ള ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടതാണ് ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ ആണ് മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കറാണ് അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനത്തിൻ്റെ ലോക്പാലിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ ജസ്റ്റിസ് എ എം ഖാൻ വിൽക്കർ ീ സംസ്ഥാന റവന്യൂ അവാർഡുകൾ മികച്ച ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് തിരുവനന്തപുരത്തിൻ്റെത് മികച്ച ജില്ലാ കലക്ടറാണ് ജെറോമിക്ക് ജോർജ് തിരുവനന്തപുരം ജെറോമിക്ക് ജോർജ് ജെറോമിക് ജോർജ് ഇനി മികച്ച കലക്ടറേറ്റ് തിരുവനന്തപുരം മികച്ച സബ് കളക്ടർ സന്ദീപ് കുമാർ തലശ്ശേരി മികച്ച സബ് കളക്ടർ സന്ദീപ് കുമാർ മികച്ച സബ് കളക്ടർ സന്ദീപ് കുമാർ തലശ്ശേരി മികച്ച ആർ ഡി ഒ അമൃതവല്ലി പാലക്കാട് മികച്ച ആർ ഡി ഒ അമൃതവല്ലി മികച്ച ആർ ഡി ഒ അമൃതവല്ലി പാലക്കാട് രാജ്യത്തെ ആദ്യ ലോക്പാലായ ജസ്റ്റിസ് പിനാഗി ചന്ദ്രഘോഷിൻ്റെ പിൻഗാമിയായിട്ട് നിയമനം ലഭിച്ചതാണ് ഖാൻ വിൽക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് അതായത് അന്വേഷണ സംവിധാനമായിട്ടുള്ള ലോക്പാലിൻ്റെ അധ്യക്ഷനായിട്ടുള്ള എം എം ഖാൻ വിൽക്കർ എന്ന് പറയുന്നത് ആദ്യ ലോക്പാലായ ജസ്റ്റിസ് പിന്നാഗി ചന്ദ്രഘോഷിൻ്റെ പിൻഗാമിയാണ് പിന്നെ ചന്ദ്രഘോഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ വിരമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് അന്തരിച്ച ഗസൽ ഗായകൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് അന്തരിച്ച ഗസൽ ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് ഗസൽ പങ്കജ് ഉദാസ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജകമണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തളിപ്പറമ്പ് കണ്ണൂരുള്ള തളിപ്പറമ്പ് ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജകമണ്ഡലം ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജകമണ്ഡലം തളിപ്പറമ്പ് ഇനി സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചുവരുന്ന മുപ്പത് ശതമാനം വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ഒരു ചികിത്സാലയമാണ് ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ നൂറ് രൂപയാണ് ഗുളികയുടെ വില സുഖപ്പെട്ട ഈ അർബുദരോഗം തിരിച്ചു വരുന്നത് മുപ്പത് ശതമാനം വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ചെടുത്ത മുംബൈയിലുള്ള ഒരു ചികിത്സാലയമാണ് ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ നൂറ് രൂപയാണ് ഗുളികയുടെ വില